പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടാറ്റ ക്യാപിറ്റലിൻ്റെ ബിസിനസ് ലോണിനെ പറ്റി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഈ ബിസിനസ് ലോൺ എന്ന് പറയുന്നത് ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് അവർ പറയുന്നതെങ്കിലും നിങ്ങളൊരു സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളാണ്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അപ്രൂവലിൻ്റെ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു IT ഇൻകം ടാക്സ് റിട്ടേൺ അടച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു പരിധിവരെ അപ്രൂവലിന് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ടാറ്റ ക്യാപിറ്റലിൻ്റെ ബിസിനസ് ലോൺ ഒന്ന് ട്രൈ നോക്കാവുന്നതാണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമായിരിക്കും കിട്ടാനായിട്ട്. നമ്മുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസൊക്കെ പെട്ടെന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും കിട്ടാനായിട്ട്. സോ ഇതെങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ കയറാം. ആ ലിങ്കിൽ കയറുമ്പോൾ ആ ലിങ്കിൽ കയറിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട ആൾക്കാർ ഞാൻ ഇന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്ഡ് ആയിരിക്കണം. സാലറിഡ് ആയിട്ടുള്ളവർക്ക് ചെയ്യാനായിട്ട് പറ്റും പേഴ്സണൽ ലോൺ, പക്ഷേ ബിസിനസ് ലോൺ ആയതുകൊണ്ട് സെൽഫ് എംപ്ലോയ്ഡ് ആയിരിക്കണം. മിനിമം ഒരു 20,000 രൂപയ്ക്ക് മാസം അക്കൗണ്ടിൽ വരുന്ന ആൾക്കാരാണെങ്കിലാണ് ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റണം. നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ പാൻ കാർഡ്, ആധാർ കാർഡ്, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഇൻകം ടാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി എങ്ങനെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡോട് വീഡിയോസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. വീഡിയോ കൂടെ കാണിക്കുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ടാവും. അവിടെ സെൽഫ് എംപ്ലോയ്ഡ് എടുക്കുക. നമ്മൾ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളായ കാരണം സെൽഫ് എംപ്ലോയ്ഡ് കൊടുക്കുക. നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നൊരു ടാബ് താഴത്തുണ്ട്. ആ ടാബിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു OTP നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്നതായിരിക്കും. ആ OTP വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളുടെ പാൻ നമ്പർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുവരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. OTP കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതേപോലെ ഫോൺ നമ്പറും കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അപ്പോൾ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതൽ കിട്ടാനായിട്ട് സാധ്യത. ഇപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ പാൻ നമ്പർ, നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എൻറ്റിറ്റി ടൈപ്പ്, നിങ്ങളൊരു പ്രൊപ്രൈറ്റർഷിപ്പ് നമുക്ക് നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാമല്ലോ. സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കസ്റ്റമർ നെയിമും മിസ്റ്റർ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രൊപ്രൈറ്റർ നെയിമാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ നെയിം കൊടുത്താലും മതി. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ID കൊടുക്കുക, നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റെസിഡൻസ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന അഡ്രസ്സ്, നമ്മളുടെ വീട് നിൽക്കുന്ന അഡ്രസ്സ്, നമ്മുടെ അഡ്രസ്സ് അതാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ചോദിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സിറ്റി ഏതാണ്, നമ്മൾ എവിടെയാണ് ബിസിനസ് ചെയ്യുന്നത്, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡറാണ്. നമ്മളൊരു എന്തെങ്കിലും സർവീസ് കൊടുക്കുന്ന ഒരാളായ കാരണം സർവീസ് പ്രൊവൈഡർ എന്ന രീതിക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഓണർഷിപ്പ് നമ്മുടെ പേരിൽ തന്നെയാണോ എന്നാണ് ചോദിച്ചേക്കുക. അപ്പോൾ ഞാൻ തന്നെ ഓൺ ചെയ്ത വീടാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതിപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ വീടിലാണെങ്കിൽ ഓൺഡ് ബൈ പാരൻസ് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം വെരിഫൈ എന്നൊരു സ്റ്റെപ്പാണ്. അത് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കണ്ടിന്യൂ എന്നൊരു ടാബ് ഉണ്ട്. ആ ടിക് മാർക്ക് എനേബിൾ ചെയ്തതിന് ശേഷം താഴത്ത് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അവിടെ നമ്മുടെ ഇൻകം ആണ് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെറ്റ് ബാങ്കിങ്ങുള്ള ബാങ്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ബാങ്ക്സ് ഉണ്ട്, അതിൽ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ബാങ്ക് HDFC ബാങ്ക് ആണ്. സോ HDFC ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്ത് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ ലിസ്റ്റിലില്ലാത്ത ബാങ്ക് ആണെങ്കിൽ ആ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. HDFC നമ്മുടെ കയ്യിൽ പ്രസൻറ്റിൽ ഉള്ള കാരണം HDFC സെലക്ട് ചെയ്ത് OTP എൻറ്റർ ചെയ്യുക. OTP എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിലോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലോട്ടൊരു OTP വരും. അത് നമ്മുടെ ഈ അക്കൗണ്ട് അഗ്രിഗേറ്റർ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ മുന്നേ നമ്മൾ ഇതേപോലെയൊക്കെ ലോൺ ചെയ്ത സമയത്ത് ഇങ്ങനെയായിരുന്നു ഒരു ഇൻകം വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ഇൻകം വെരിഫൈ ചെയ്യാനായിട്ട് നമുക്കൊരു ബാങ്കിൻ്റെ ഒരു OTP കൂടി വേണം. ഇനി നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് അക്കൗണ്ട്സ് കാണിക്കാം. HDFC സെലക്ട് ചെയ്തു, അവർ നമ്മുടെ ഇൻകം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന പോലെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിൽ ക്രെഡിറ്റൊക്കെ കാണുന്നുണ്ടോ ചെക്ക് ചെയ്യണം. ടോട്ടലും വെരിഫൈ ചെയ്യണം. അപ്പോൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണിത്. അപ്പോൾ താഴെ അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റ ക്യാപിറ്റലിൻ്റെ വെബ്സൈറ്റിലോട്ട് തിരിച്ച് പോയിട്ട് അവിടെ വേറെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇൻകം പ്രൂഫായിട്ട് IT ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് IT ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റെസിഡൻസ് പ്രൂഫായിട്ട് നിങ്ങളുടെ കറണ്ട് ബില്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആധാറാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ മിസ്മാച്ച് ഉണ്ടെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് അതൊക്കെ സോർട്ട് ചെയ്തോളും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ മാക്സിമം എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. അതല്ലെങ്കിൽ നിങ്ങൾ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ടൈം വേസ്റ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നത്.
ഇപ്പോൾ ഇവിടെ നമ്മുടെ റിക്വസ്റ്റ് പ്രോഗ്രസ് ആണ്, നമ്മുടെ ഇൻകം വെരിഫൈ ചെയ്യാനായിട്ടൊരു ടൈം എടുക്കും. ഏകദേശം എൻ്റെ 1.5 മിനിറ്റോളം മറ്റോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അത് കംപ്ലീറ്റ് ആയത്. ആ കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ മറ്റ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അപ്ലോഡഡാണ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ജി എസ് ടി ആണ്. അതില്ലെങ്കിൽ അത് വിട്ടുകളയുക, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇൻകം ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഐ ടി അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഐ ടി ആർ സ്റ്റേറ്റ്മെൻറ്റ് അതുണ്ടെങ്കിൽ ഐ ടി ആർ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക. അത് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ എന്നൊരു ടാബ് ഉണ്ട് താഴെ. ആ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടാബിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ്, നമ്മുടെ റെസിഡൻസ് അഡ്രസ് പ്രൂഫ്, ഓഫീസിൻ്റെ പ്രൂഫ്, ഓഫീസിൻ്റെ പ്രൂഫ് ആയിട്ട് ഞാൻ ഈ വീടിൻ്റെ പ്രൂഫ് തന്നെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തത്. ഇൻകം ഡോക്യുമെൻ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തത് എൻ്റെ ഐ ടി ആണ്. ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്തതിൻ്റെ ഫയൽ ഉണ്ടായിരുന്നു, പി ഡി എഫ് ഉണ്ടായിരുന്നു കയ്യിൽ, അതാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തത്. അതൊക്കെ അപ്ലോഡ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കുക. അതൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്ത് കണ്ടിന്യൂ എന്നൊരു ടാബ് ഉണ്ട്. ആ ടാബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് വരുന്ന ആ ടാബിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് കൊടുക്കുന്ന രണ്ട് പേരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. അമ്മയുടെ പേര് കൊടുക്കുക ഫസ്റ്റ്, അതേപോലെ നമ്മുടെ മാരേജ് സ്റ്റാറ്റസ് കൊടുക്കുക, ലാൻഡ്മാർക്ക് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ റെഫറൻസ് ആയിട്ട് രണ്ട് കോൺടാക്റ്റ് വെക്കണം. അപ്പോൾ ഞാൻ രണ്ട് ഫ്രണ്ട്സിൻ്റെ തന്നെ കോൺടാക്റ്റ്, ഒരു റിലേറ്റീവിനെയും കോൺടാക്റ്റ് വെച്ചു. അത് കോൺടാക്റ്റ് വെച്ച് റെഫറൻസിൽ അവരുടെയായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവരുടെ ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് താഴത്തൊരു കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ടാബ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ടാബും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. റെഫറൻസ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിൻ്റെ ആണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അങ്ങനെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തീരെ താഴെ പോയി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി അവരുടെ റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഇനിയുണ്ട്. അതിനായിട്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ കോൺടാക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരായിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോളോ അപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുവേണ്ടി വെയിറ്റ് ചെയ്യുക. അവരുടെ റെപ്രസെൻറ്റേറ്റീവ് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിന് റീപ്ലൈ കൊടുക്കുക, അവർ പറയുന്ന സ്റ്റെപ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇങ്ങനെയാണ് അവരുടെ സ്റ്റെപ്പ് വരുന്നത്. നിങ്ങൾക്ക് ഇനി ഇത് അവിടെ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ടാറ്റ ക്യാപിറ്റലിൻ്റെ പേഴ്സണൽ ലോൺ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ ഫോളോ അപ്പ് ചെയ്താൽ അവിടെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോസ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൊടുത്തുക. വീഡിയോ ഉണ്ടല്ലോ അവർക്ക് നന്ദി. താങ്ക് യു.